Stars of City Lake, Ellavarkum Swagatham. In the number Stars of City episode, Lanyan Nilkana, the chair, the Layan, even a ladies wear shop in Anangan will Pajipati Tarambo, the colors ladies wear. Upon even a sherikum daily wears in Okanamlu Biokin, a dresser, and Kurda Lighter, the Kurtis, Sari Silato, Kurtis, and the jeans, and the jeans in the top, Lakin, and the daily wears in the Kubiokin, and the items of Kakitan, and the number Stiram Amamarium, Kutiola College. Officer like a gate to go on the run. Items and ladies' wears items are even available at another. Even the location with the number of chair, the Kartia in Bagavati Shetra, the Varakosha Titana, and the Kurdal Visheshan and Karina Kanka. In the number of Nokampo, the number of colors, a Korcha collections are to appear side in the main item number of feeding tops again, a pinna, double XL tops, and a pinna materials occur in the pinna, any main item step at a top in an editor. To other than the ഇതിനെ ടോപ്പ് വന്നിട്ട് അതിനെ മേലേ കൂടെ ഒരു കോട്ട് വരുന്ന ഒരു ടൈപ്പാണേ ഈ നല്ലൊരു ഷേഡിൽ വന്നിട്ട് ഇതേ ഇതുപോലെ ഒരു വർക്ക് വരുന്ന ഒരു ടോപ്പാണ് നല്ല കോളർ ഒക്കെ ആയിട്ടുള്ള ഒരു ടോപ്പ് അപ്പോൾ നമുക്ക് എല്ലാ പ്രായക്കാർക്കും ഏകദേശം ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സ് കൂടിയാണ് അതായത് ഡബിൾ എക്സൽ ടോപ്പുകളാണ് ഇതൊക്കെ മാത്രമല്ല ഇപ്പോ ഒരു ഓണം വരുന്ന ടൈമിലൊക്കെ എല്ലാവരും സെറ്റിന്റെ ഡ്രസ്സുകളാണല്ലേ കൂടുതൽ എടുക്കുന്നത് അപ്പോൾ ദേ സെറ്റ് സാരിയിൽ വരുന്ന സെറ്റ് കളറിൽ വരുന്ന പാവാടകൾ പട്ടുപാവാടകളൊക്കെ ഈ പട്ടുപാവാടകൾ വരുന്നുണ്ട് ദേ അതിന്റെ ടോപ്പൊക്കെ നല്ല ഭംഗിയുള്ള വർക്കുകൾ ആ സെയിം കളറിൽ തന്നെ വരുന്ന നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെ വെച്ചിട്ടുള്ള പട്ടുപാവാടകൾ വരുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ചുരിദാർ മെറ്റീരിയലുകൾ ചുരിദാർ ഒക്കെ അടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാരി ഒന്നും എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ അതും നല്ല വെറൈറ്റി കളക്ഷനുകൾ കുറേ ഉണ്ട് പ്ലെയിൻ ആയിട്ട് ടോപ്പ് ചുരിദാറിന് അടിക്കാനുള്ള പാൻറ് വരുന്നുണ്ട് പിന്നെ ഷോളായിട്ട് ടോപ്പിന് മെയിനായിട്ട് വർക്കൊക്കെ വരുന്നുണ്ട് ചെറിയ ചെറിയ ഷെല്ലുകളൊക്കെ വെച്ചിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട് ഈ ഒരു മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അപ്പോൾ നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് അതിൻ്റെ ഷോൾ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിപ്പോൾ നമുക്ക് പാർട്ടി വെയർ ആക്കിയിട്ടും ഇടാട്ടോ അങ്ങനത്തെ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടി വെയർ കൂടിയാണ് അത്രയും റിച്ചായിട്ട് തോന്നുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽ കൂടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല കുറച്ചും കൂടി കളക്ഷൻസ് നമുക്ക് കാണാം ബാക്കിയുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് കാണാം അപ്പോൾ അതേ ഈ ഡ്രസ്സ് നല്ലൊരു രസമാണല്ലേ നല്ലൊരു കളറായിട്ട് വന്നിട്ട് പിന്നെ ചെറിയ ഫ്രില്ലുകളൊക്കെ താഴേക്ക് വന്നിട്ട് ഫുൾ മുത്തുകളുടെ കളക്ഷനാണ് മുത്താണ് ഫുള്ള് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ സൈഡിലിങ്ങനെ ചെറിയ ചിറകുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല പാർട്ടി വെയേഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സുകളാണ് അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പല ഷെയ്ഡുകളുണ്ട് കേട്ടോ ബ്ലാക്കിലൊക്കെ വരുന്നുണ്ട് പിന്നെ എനിക്ക് വേറൊരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ദേ ഈ ടോപ്പ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചുരിദാറൊക്കെ ആയിട്ട് കുർത്ത ടോപ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ താഴേക്ക് പാൻറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെയായിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല കോളറിനൊക്കെ വന്നിട്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ നല്ല വർക്കുകളൊക്കെ കൂടി വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ കൂടിയാണ് അപ്പോൾ ഇതുപോലത്തെ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇവിടുത്തെ കളേഴ്സിൻ്റെ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവരുടെ അക്കൗണ്ട് സെക്ഷനും കസ്റ്റമർ കെയറിങ് ഹാൻഡ്ലിങ്ങും ഒക്കെ ചെയ്യുന്ന ഈ ഒരു സെക്ഷനാണ് ഇപ്പോൾ ഏകദേശം ഇവിടെ ഫുള്ള് ഡ്രസ്സുകൾ വെച്ചിട്ട് ഫുൾ തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഈ കളേഴ്സിൻ്റെ ഗോഡൗൺ തൊട്ടടുത്ത് തന്നെയുണ്ട് മാത്രമല്ല ഇവർക്ക് ഓൺലൈൻ കുറേ ഡെലിവറികൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഒരുപാട് ഓൺലൈൻ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഓൺലൈനായിട്ടുള്ള ചെയ്യുന്ന ഡെലിവറി ചെയ്യുന്ന ഗോഡൗണും ഇതിൻ്റെ ഒരു 1 കിലോമീറ്റർ അടുത്തായിട്ടാണ് അപ്പുറത്തായിട്ടാണ് എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് നിഷ സൂരജിൻ്റെ അടുത്ത് മാഡം അവരുടെ അടുത്ത് ചോദിച്ചറിയാം അപ്പോൾ കളേഴ്സിൻ്റെ ഈ ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എത്ര നാളായിട്ടുണ്ട് കളേഴ്സ് ഇപ്പോൾ ഞങ്ങൾ ചേർത്തലയിൽ തുടങ്ങിയിട്ട് ഒരു സെവൻ ഇയേഴ്സ് കഴിഞ്ഞു 8 ഇയേഴ്സിലേക്ക് ആകുന്നു 2014ലാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞങ്ങൾ ഒരു ടെക്സ്റ്റൈൽ ഫീൽഡിൽ വരുന്നത് 1994ലാണ് ചേർത്തലയിലെ കാളീസ് ടെക്സ്റ്റൈൽസ് എന്നും പറഞ്ഞൊരു ഫാമിലി ഷോപ്പൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോഴും കാളീസ് വർക്ക് ചെയ്യുന്നുണ്ട് കാളീസിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളും ഇതുപോലെ കളേഴ്സ് എന്നും പറഞ്ഞു പോകുന്നു അതെ കളേഴ്സ് കുഴപ്പമില്ല വളരെ ഈ ഒരു 7 ഇയേഴ്സ് 8 ഇയേഴ്സ് കൊണ്ട് ഞങ്ങൾ മാക്സിമം രീതിയിൽ ഫുൾ ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു
ഇപ്പോൾ ശരിക്കും താഴെ ഞങ്ങൾ കണ്ടപ്പോൾ അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ വരുന്നു. കൂടുതലും എനിക്ക് തോന്നുന്നത് ഓൺലൈൻ സർവീസുകളാണെന്ന് തോന്നുന്നുണ്ടല്ലേ കൂടുതൽ വരുന്നത്. അതെ, കളേഴ്സ് തുടങ്ങിയ സമയം മുതൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതൊരു ഏകദേശം ആൾക്കാരിലേക്ക് എത്തപ്പെട്ടൊരു ഷോപ്പാണ്. അന്നൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ അധികം സെയിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ തന്നെ പേഴ്സണൽ പേജിലായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഫോട്ടോസൊക്കെ വെച്ചിട്ട്. പിന്നെ ഒഫീഷ്യൽ പേജസ് ഫേസ്ബുക്കാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത്, ഒഫീഷ്യലായിട്ടൊരു പേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ അതിലിപ്പോൾ ഏകദേശം 300K ഫോളോവേഴ്സ് ആകുന്നു ആ ഒരു പേജിൽ. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം ഡയറക്റ്റ് കസ്റ്റമേഴ്സിനേക്കാളും നമുക്ക് കൂടുതൽ ഓൺലൈൻ കസ്റ്റമേഴ്സാണ്. കാരണം ആ ഒരു കോവിഡ് വന്ന സമയത്താണ് നമ്മൾ ഓൺലൈനിലേക്ക് വരുന്നത്. അതിന് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ലോകം മുഴുവൻ കളേഴ്സിൻ്റെ ഒരു പേരെത്തിക്കാനായിട്ട് ഈ ഒരു 2 വർഷക്കാലം കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ സന്തോഷം. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കിട്ടി, ഒരുപാട് പേര് നമ്മളുടെ ഒപ്പം നിൽക്കുന്നവരെ കിട്ടി, ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടി. ഇപ്പോൾ ഇന്ത്യ ഒട്ടും മാത്രമല്ല, ഇൻ്റർനാഷണൽ ഡെലിവറിയും നമ്മൾ ചെയ്യുന്നുണ്ട്, ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, പിന്നെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫോണൊക്കെ വരാൻ പോവാണല്ലേ, അപ്പോൾ ആ ഒരു സമയത്തേക്ക് എന്തൊക്കെ പുതിയ പാറ്റേൺസ് ആണ് നമ്മുടെ ആളുകളിലേക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒരു 2 മാസം മുമ്പ് തുടങ്ങിയതാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഐറ്റംസും ആണ്. ഓണത്തിൻ്റെ സാധാരണ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയല്ല, ഇതിപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും കൺസിഡർ ചെയ്ത്, എല്ലാ ഏജ് ഗ്രൂപ്പിനെയും കൺസിഡർ ചെയ്താണ് ഓരോ പാറ്റേൺസും കൊണ്ടുവരുന്നത്. സാരി ആണെങ്കിലും അൺസ്റ്റിച്ചഡ് ചുരാർ മെറ്റീരിയൽസ് ആണെങ്കിലും മിഡി ജീൻസ്, ജീൻസിൻ്റെ ടോപ്സ്, കുർത്തീസ്, എല്ലാ ടൈപ്പും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിട്ടാണ് പോകുന്നത്. അപ്പം ഓണത്തിന് വേണ്ടിയിട്ട് നല്ലൊരു കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലപോലെ പ്ലാൻഡ് ആയിട്ടാണ് ഓണം ചെയ്യാൻ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് എത്തുന്നുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടാവുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഒരു സന്തോഷം, ഇനിയും ചെയ്യാൻ തോന്നുന്നുണ്ട്. കളേഴ്സ് ലേഡീസ് വെയറിലേക്ക് ഇനിയും ഒരുപാട് പുതിയ പുതിയ പാറ്റേൺസും ഡ്രസ്സുകളുടെ കുറേ കളക്ഷൻസും വരാനായിട്ട് സാധിക്കട്ടെ. എന്തായാലും ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് കളേഴ്സ് ലേഡീസ് വെയറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുവരെ നമ്മളോട് സഹകരിച്ച നിഷ സൂരജിനോട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് കളേഴ്സ് ലേഡീസ് വെയറിലെ വിശേഷങ്ങളാണ്. മാത്രമല്ല അവർക്ക് കളേഴ്സ് ട്രെൻഡ്സ് എന്ന പേരിൽ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ കളേഴ്സ് ലേഡീസ് വെയറിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചേർത്തലയിലുള്ള കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തായിട്ടാണ്. എന്തായാലും നമ്മുടെ സ്റ്റാർസ് ഓഫ് സിറ്റിയുടെ മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. സ്റ്റാർസ് ഓഫ് സിറ്റിയിൽ അടുത്തൊരു സ്റ്റാർ നിമിറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് മീ റിയ റോസൈനിങ് ഓഫ്. ബൈ ബൈ.